ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ തീർച്ചയായും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒന്നാണ്. ഇപ്പൊ മഴ സമയമാണല്ലോ, അപ്പൊ നമ്മൾ ഈ ഒരു വെള്ള വസ്ത്രങ്ങൾ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളൊക്കെ വെള്ളയുടെ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കഴുകി ആ ഒരു ബ്രൈറ്റ്നെസ്സോട് കൂടി വെക്കാനും അതുപോലെ തന്നെ വെള്ള വസ്ത്രങ്ങളിൽ കരിമൺ തല്ലാണ്ടിരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് എങ്ങനെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കണ്ടു നോക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ തീർച്ചയായും ഇതൊന്ന് ഷെയർ ചെയ്യണം. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിന്നിവിടെ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ഷർട്ടും അതുപോലെ ഒരു വെള്ള ഷാളുമാണ് കേട്ടോ. ഷർട്ടിൻ്റെ കോളറിൻ്റെ ഭാഗത്തൊക്കെ നല്ലതുപോലെ അഴുക്കുണ്ട്. പക്ഷേ ബ്രഷൊന്നും യൂസ് ചെയ്തിട്ടല്ല കേട്ടോ ഇന്ന് ഞാൻ ഈ ഒരു തുണികൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ബ്രഷൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ തുണികളൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകും. പക്ഷേ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം അതിൻ്റെ വെണ്മ നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതിനായിട്ട് ഞാനൊരു ബക്കറ്റിലേക്ക് കുറച്ച് എളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അതും ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഈ ഒരു ഇളം ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏത് ഡിറ്റർജൻ്റാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ഡിറ്റർജൻറ്റും ഒരു 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. സോപ്പ് പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ള വസ്ത്രങ്ങൾ ഇതിൽ മുക്കി 1 മണിക്കൂറോളം വെച്ചാൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം നമ്മൾ എടുക്കുമ്പോഴേക്ക് ആ ഒരു തുണിയിലുണ്ടായിരുന്ന അഴുക്കും ചെളിയും ഒക്കെ തന്നെ പോയി കിട്ടും. നമ്മൾ കൈ കൊണ്ട് പോലും ഒന്നും ഉരയ്ക്കേണ്ട ആവശ്യമില്ല. അത്ര ഈസി ആയിട്ട് തന്നെ നമുക്ക് വെള്ള വസ്ത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് മഴ സമയത്ത് ഈ ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം വെള്ള യൂണിഫോമുകളൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് അത് കഴുകിയെടുക്കാനായിട്ട് നല്ലൊരു ടാസ്ക്കാണ്. കാരണം അവർ വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ നല്ലതുപോലെ ചെളിയും അഴുക്കും ഒക്കെ ആ ഒരു വൈറ്റ് യൂണിഫോമിലുണ്ടാവും. നമ്മളത് എത്ര കണ്ട് കഴുകിയാലും അത് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയാറില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് തേച്ച് ഒരച്ചൊന്നും കഴുകാണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ വെള്ള വസ്ത്രങ്ങൾ ആ ഒരു സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. ഇനി ഞാൻ ഇതെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഷർട്ട് ഇതിലേക്ക് മുക്കി വെക്കുന്ന സമയത്ത് കോളറിൻ്റെ ഭാഗത്തൊക്കെ നല്ല പോലെ അഴുക്കുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര നല്ല നീറ്റായിട്ടാണ് ക്ലീൻ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ കാണുമ്പം മനസ്സിലാവും. നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കഴുകിയൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരുമിയെടുത്താൽ മാത്രം മതി. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഉള്ള ആ ഒരു വെണ്മയോടുകൂടി തന്നെ നമ്മുടെ വെള്ള വസ്ത്രങ്ങൾ നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിൽ വെള്ള തുണികൾ ഇതുവരെയും കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരുപാട് ആളുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വെള്ള വസ്ത്രങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ പുതുമ നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അതിനായിട്ട് ഈ ഒരു രീതിയിൽ വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പം ഞാൻ ഏകദേശം ഒരു 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകി അതിൻ്റെ സോപ്പ് പൊടിയൊക്കെ മാറ്റി ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മഴ സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ തുണി ഉണക്കി സൂക്ഷിച്ചാലും ഒരു വല്ലാത്ത സ്മെല്ല് വരാറുണ്ടല്ലേ, അതുപോലെ തന്നെ വെള്ള തുണികളിൽ പെട്ടെന്ന് കരിമൺ കുത്താറുകൊണ്ട് അത് വരാണ്ടിരിക്കാനായിട്ട് ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ. വെള്ള തുണികൾ കഴുകിയതിന് ശേഷം ദേ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കർപ്പൂരം പൊടിച്ച് ചേർത്ത് കൊടുക്കാം നല്ല മണം കിട്ടാനായിട്ട്. അതിനുശേഷം കരിമൺ കുത്താണ്ടിരിക്കാനായിട്ട് ഒരു നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം ആ ഒരു വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുത്ത നമ്മുടെ വെള്ള തുണികൾ മുക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു മണവും ഉണ്ടാവും. അതുപോലെ തന്നെ പെട്ടെന്ന് കരിമനും കുത്തില്ല. ഏകദേശം 1/2 മണിക്കൂറോളം നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള നമ്മുടെ വെള്ള തുണികൾ മുക്കി വെക്കാവുന്നതാണ്. വെള്ള തുണികൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ കളർ ഡ്രസ്സുകളൊക്കെ തന്നെ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ മഴ സമയത്തുണ്ടാകുന്ന ആ ഒരു കുമിഞ്ഞ സ്മെല്ല് നമ്മുടെ ഡ്രസ്സുകളിൽ ഉണ്ടാവുകയില്ല. ഒരിക്കലും മഴ സമയത്ത് കഞ്ഞിവെള്ളത്തിൽ മുക്കി ഡ്രസ്സുകൾ ഉണക്കി എടുക്കരുത് കേട്ടോ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സുകൾക്ക് ഒരു കുമിഞ്ഞ സ്മെല്ലുണ്ടാവും. ഒന്നുകിൽ ഈ ഒരു രീതി ഫോളോ ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ കംഫർട്ടിൽ മുക്കിയതിന് ശേഷം തുണികൾ ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട്
ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.